Hello guys, hello kuttukalkkum en YouTube channel ilekku orikkal kooti swagatham. Guys, innathe video inde special, adhaayathu innathe divasathinte strategy endanokke ottumikka ellarkkum ariyum. Appo ende video aadiyayittu kaanunna oralkku innathe divasathinte strategy ennu parayumbo Valentine's Day um പിന്നെ ഉറക്കൊഴിക്കാൻ പോകുന്ന രാവുകളും, അതായത് യു സി എല്ലിന്റെ ആരംഭവും, ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്റെ വീഡിയോസ് കാണാത്തവർക്ക്. പക്ഷേ എന്റെ സബ്സ്ക്രൈബേഴ്സിനും എന്റെ വ്യൂവേഴ്സിനും ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എന്റെ ഈ ചാനൽ തുടങ്ങിയതിന്റെ രണ്ടാം വാർഷികം, അതായത് ഈ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ 2 വർഷം തികയാണ്. 2 വർഷം തികഞ്ഞിട്ടും എന്തുകൊണ്ട് ഇത്രത്തോളം കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചാനൽ തുടങ്ങിയതിന് ശേഷം 1 വർഷത്തോളം വീഡിയോസ് അപ്ലോഡും ചെയ്തില്ല. 1 വർഷം 1.5 വർഷമൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ ഇതേപോലെയൊക്കെ തന്നെ, അതായത് ഇപ്പോൾ ഉള്ള പോലെയല്ല, വീഡിയോ അപ്ലോഡ് ചെയ്ത് വെറുതെ ചാനലിൽ തുടങ്ങി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഇത്രത്തോളം കുറയാനുള്ള കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഇതിലേക്ക് കടക്കണമെങ്കിൽ ഈ ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണെന്ന് ചുരുക്കത്തിലൊന്ന് പറഞ്ഞേക്കാം. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചാനൽ അപ്ഡേഷനും പിന്നെ ചാനലിൽ ഫ്യൂച്ചറിൽ വരുന്ന ഫീച്ചേഴ്സും പിന്നെ ഈ ചാനലിൽ നടത്താൻ പോകുന്ന സെക്കൻഡ് ആനിവേഴ്സറി അനുബന്ധിച്ച് നടത്താനിരിക്കുന്ന ഗീവ് അവേ, 3 ഗീവ് അവേ ആണ് നടത്തുന്നത്. അത് 3 കാറ്റഗറിയിലായിരിക്കും ഗീവ് അവേസ് നടത്തുക. ഇക്കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ വീഡിയോ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, കാരണം കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ഇക്കാര്യം പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ചാനലിൽ ഫേസ് കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറവുകളൊക്കെ വീഡിയോയിൽ ഉണ്ടാകും, അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ഈ കാണുന്നത് തന്നെയാണ് ഞാൻ ഗൈസ്, ഇതിനു മുന്നേ ഇത് എന്നെ കണ്ടിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, കാരണം വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റിതിലും കൂടെ ഒക്കെ എന്നെ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ വീഡിയോയിൽ യൂട്യൂബിൽ ആദ്യമായിട്ടാണ് ഫേസ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ, എല്ലാവരും കണ്ടോളിയും. ഇനി ചിലപ്പോൾ ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റുമെന്നില്ല, ഇതിൻ്റെ സപ്പോർട്ടിനനുസരിച്ചിട്ടായിരിക്കും ഇനി വീഡിയോയിൽ ഫേസ് കാണിക്കുക, കാരണം ക്യാമറയൊക്കെ കഷ്ടപ്പെട്ട് ഒപ്പിച്ചെടുത്താണ്. അപ്പോൾ അധികം പറയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലിൽ പ്രീവിയസ് വീഡിയോസ് ഉണ്ട്, അതായത് നിങ്ങൾ എൻ്റെ ചാനലിൽ പുതിയ വ്യൂവറാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലത്തെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത തന്നെ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്തവരെ വീഡിയോക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് കാറ്റഗറി, അതായത് ചാനൽ അപ്ഡേറ്റ്. ചാനലിൽ അപ്ഡേറ്റ് എന്ന് ഞാൻ ഈ ഒരു സംഭവത്തിന് പേര് കൊടുക്കാൻ തന്നെ കാരണം എൻ്റെ ഒരു വീഡിയോ, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എയർടെല്ലിൽ 10 GB ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വീഡിയോ, അതാണ് നമ്മളുടെ ചാനലിൽ അപ്ഡേറ്റ് എന്ന് പേര് കൊടുക്കാൻ കാരണം. ആ വീഡിയോൻ്റെ താഴെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് കമൻറ്റ്, ഭയങ്കര ലാഗാണ് ചാനലൊന്ന് അപ്ഡേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് ഉണ്ട്. അതെന്താ സംഭവം വെച്ചാൽ 3 മിനിറ്റിനുള്ളിൽ ഒതുക്കേണ്ട ഒരു കണ്ടന്റ് ഞാൻ 6 മിനിറ്റ് ആക്കി. അത് എൻ്റെ വീഡിയോൻ്റെ ലാഗ് തന്നെയാണ് കാരണം. അതായത് ഞാൻ ഭയങ്കര സ്ലോയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ വീഡിയോ അത്രത്തോളം ലെങ്തി ആയത്. അതിന് ഒരുപാട് കമൻറ്റുകൾ ഇതായി. അതാണ് എൻ്റെ ചാനലിലെ ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ള വീഡിയോ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരുടെ അടുത്തും സൗമ്യമായിട്ടാണ് അതിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ചാനലിൽ എങ്ങനെ ബെസ്റ്റ് കണ്ടന്റ് എത്തി, ബെസ്റ്റ് കണ്ടന്റ് എങ്ങനെയാണ് ഈ ചാനലിൽ എത്തിയെന്ന് വെച്ചാൽ, ബെസ്റ്റ് കണ്ടന്റ് ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബെസ്റ്റ് 2020 2019-20 കയറുന്ന സമയത്ത് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ കുറെ ആൾക്കാർ ചോദിച്ചിട്ടാണ് ഞാൻ ബെസ്റ്റിന്റെ കണ്ടന്റുകൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അതായത് ബെസ്റ്റ് 2020 വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഒരു ഓൾ കേരള ബെസ്റ്റ് ലീഗിലേക്ക് എനിക്ക് കയറാൻ സാധിക്കുകയും അതിനുശേഷം മലയാളം ടെക് മാസ്റ്റർ അങ്ങനെയുള്ള നൈറ്റിംഗ്വേൻ മിസ്റ്റർ ട്രോഗോ അങ്ങനെയുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ നന്നായി പരിചയപ്പെടുകയാണ്. അണ്ട് അങ്ങനെയൊക്കെയാണ് അത്യാവശ്യം ബെസ്സിലേക്ക് വരികയും ബെസ്സിൻ്റെ കൂടുതൽ കാര്യങ്ങൾ, അതായത് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഞാൻ ബെസ് കളിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഞാൻ 2017 ബെസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടിയിട്ടാണ് ഫസ്റ്റ് ബെസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവൻ ഇപ്പോഴും കളിക്കുന്നുണ്ട്, ഞാനും കളിക്കുന്നുണ്ട്. പക്ഷേ അവൻ അക്കൗണ്ട് വെറുതെ മാറ്റി മാറ്റി കൊണ്ടിരിക്കും. ഞാൻ ഇപ്പോഴും 2017 അതേ അക്കൗണ്ട് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പല ആൾക്കാരും പറയുന്നുണ്ട് എൻ്റെ അടുത്ത്, അതായത് ഞാൻ ഫസ്റ്റ് ബെസ്റ്റ് 2020 വന്ന സമയത്ത് എൻ്റെ കളിൽ GB കണ്ടിട്ട് പല ആൾക്കാരും ചോദിച്ചു എങ്ങനെയാണ് ഇത്രത്തോളം GB കിട്ടിയത്. 2017 മുതൽ കളിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും അത്രത്തോളം GB കിട്ടുന്നതിൽ വലിയ അത്ഭുതമൊന്നും ഉണ്ടാവില്ലല്ലോ. കാരണം ഞാൻ ഏകദേശം ഇപ്പോൾ കളിക്കാൻ തുടങ്ങി 4 വർഷമായി എന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും ടൈമുണ്ട് എനിക്ക് GB കളക്ട് ചെയ്യാൻ. അതൊക്കെ കൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രത്തോളം GB ഇത്രത്തോളം പ്ലെയേഴ്സൊക്കെ എത്തിക്കഴിഞ്ഞത്.
അല്ലാതെ ഒരു ഹാക്കോ കാര്യങ്ങളൊന്നും അല്ല. പിന്നെ പിന്നെ മെയിൻലി പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യം, അതായത് ഫേസ്, ഫേസ് എന്തുകൊണ്ടാണ് കാണിക്കാത്തത് എന്നുള്ളത്. ഫേസ് കാണിക്കാത്തത് എനിക്ക് ക്യാമറയുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ മറ്റു വീഡിയോ കാണുന്നതും ഈ വീഡിയോ ആയിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എനിക്ക് ക്യാമറയുടെ മുന്നിൽ വരുമ്പോഴുള്ള വ്യത്യാസം. അതായത് വോയിസിലും കാര്യങ്ങളൊക്കെ വരുന്ന ചേഞ്ചസ്. പിന്നെ നമുക്ക് നല്ലൊരു മേക്കും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിപ്പോൾ ഒരു ബ്ലൂടൂത്ത് ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് മെയിൻലി എനിക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവുന്ന സംഭവം, അതായത് ഇനി ഫ്യൂച്ചറിൽ ചാനലിൽ വരുന്ന അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം, ഇനി ഫ്യൂച്ചറിൽ ചാനൽ ആകെ മൊത്തം മാറാൻ പോവുകയാണ്. അതായത് ഇനിയിപ്പോൾ ഇത്രത്തോളം ബെസ്റ്റ് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്തിരുന്ന നമ്മുടെ ചാനലിൽ ഇനി ബെസ്റ്റ് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന ചാനൽ മുന്നോട്ട് പോവില്ല. അതായത് മെല്ലെ തന്മെല്ലെ അവൻ്റെ ആമ എഴയണ പോലെ ഇനി ചാനൽ മുന്നോട്ട് പോകുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ബെസ്റ്റ് വീഡിയോസ് അല്ലാതെ വേറെ കുറേ കണ്ടന്റുകൾ, അതായത് ഇനോവേഷൻ ഐഡിയാസ്, പിന്നെ ഷോർട്ട് ഫിലിം, ക്രാഫ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇനി യൂട്യൂബ് ചാനൽ ആഡ് ചെയ്യാൻ പോകണം. ഇനോവേഷൻ ഐഡിയാസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് പുതിയതായിട്ട് സാധാ ക്രാഫ്റ്റ് വീഡിയോനേക്കാളും വളരെയധികം വ്യത്യാസമാണ് ഇനോവേഷൻ ഐഡിയാസ്. ഇനോവേഷൻ ഐഡിയാസ് എന്ന് പറയുമ്പോൾ തന്നെ മെയിൻലി നമുക്ക് പറയാവുന്നത് ഒരു ആൾ കണ്ടുപിടിച്ച സാധനം അഡ്വാൻസ് ലെവലിലേക്ക് തിങ്ക് ചെയ്ത് മാറ്റിയെടുത്തിട്ടുള്ള ക്രിയേഷനാണ് നമ്മൾ ഇനോവേഷൻ ഐഡിയാസ് എന്ന് പറയുക. അതായത് നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കലും ഇതൊക്കെ ഇനോവേഷൻസിൽ പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ക്രാഫ്റ്റ് വീഡിയോനേക്കാൾ കുറേ അധികം വ്യത്യാസമുള്ളതായിരിക്കും. കിടിലൻ ടോപ്പിക്സ് ഒക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് സജ്ജീകരിക്കുന്നുണ്ട്. നിങ്ങൾക്കായിരിക്കും നല്ല നല്ല ക്രാഫ്റ്റോ അല്ലെങ്കിൽ ഇന്നോവേഷൻ ഐഡിയാസോ എന്തെങ്കിലും അറിയാൻ കമൻറ്റ് ചെയ്യാം. നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും ഗീവ് അവേ ആയിട്ട് കൊടുത്താലോ എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട്. പിന്നെ ഒരു ഗീവ് അവേ കിട്ടിയാൾക്ക് പിന്നെ വീണ്ടും ഒരു ഗീവ് അവേ, അത് ചാൻസസ് ഇല്ല, കാരണം എല്ലാവർക്കും കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട്. പിന്നെ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞു. ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ നമ്മളൊരു 6 മാസത്തോളം കൂടി വർക്കിലിറങ്ങിയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. ഇപ്പോൾ 6 മാസം കഴിഞ്ഞു, ഇനി കുറച്ചും കൂടി ഡിലേ ആവും. നല്ല ഡിലേ ആയിട്ട് തന്നെ ഞാൻ ഷോർട്ട് ഫിലിം പറഞ്ഞുള്ളൂ, കാരണം നമുക്ക് അത്ര ഷോർട്ട് ഫിലിമിന് വലിയ കാര്യം അറിയില്ലല്ലോ. ഇപ്പോൾ ഷോർട്ട് ഫിലിം എടുക്കുന്ന ആൾക്കാരനെയൊക്കെ വിളിച്ച് വരുത്തിയിട്ടും ക്യാമറമാനെയോ അതിനെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് എടുക്കുന്ന ഷോർട്ട് ഫിലിമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ ആയിട്ടേ വരുള്ളൂ. നിങ്ങൾക്കപ്പോൾ ആ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ടീസർ ഞങ്ങൾ ഇറക്കിയിട്ട് അതൊന്ന് കാണാം. അപ്പോ ഷോർട്ട് ഫിലിമിന്റെ ടീസർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോ ഷോർട്ട് ഫിലിമിന്റെ ടീസറിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. കാരണം ഷോർട്ട് ഫിലിം വലിയ എഫേർട്ടും, അതായത് 0 ബഡ്ജറ്റിലാണ് ഞങ്ങൾ ഇറക്കാൻ പോകുന്നത്. കാരണം എനിക്കറിയുന്ന ആൾക്കാർ തന്നെയാണ് വർക്കും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് 0 ബഡ്ജറ്റാണ്, ഞങ്ങൾക്ക് സെറ്റും സംഭവങ്ങളൊന്നും ആവശ്യമില്ല. ക്യാമറയും അറിയുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ 0 ബഡ്ജറ്റാണ്. അപ്പോൾ അതിൻ്റെതായ പോരായ്മകൾ അതിനും ഉണ്ടാവും. പക്ഷേ ഷോർട്ട് ഫിലിമിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മളുടെ അടുത്ത കാറ്റഗറി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ക്രാഫ്റ്റ് വീഡിയോ, ഇനോവേഷൻ ഐഡിയാസും പറഞ്ഞു, ഷോർട്ട് ഫിലിം പറഞ്ഞു. ഇത് കൂടാണ്ട് നമ്മുടെ ചാനലിലേക്ക് ഒരു പുതിയൊരു അതിഥിയും കൂടി കടന്നു വരുന്നത്, അതായത് PC ഗെയിംസ്. PC ഗെയിംസ് എന്ന് പറയുമ്പോൾ PC യിൽ കളിക്കുന്ന ഗെയിം അല്ല ഞാൻ പറയുന്ന PC ഗെയിംസ്. അതായത് നിങ്ങൾക്ക് PC യിലത്തെ ഗെയിമുകൾ അറിയുന്ന ഒരാൾക്ക്, അതായത് നല്ല സ്പെക്കും കാര്യങ്ങളുള്ള ഗെയിമും ഇങ്ങനെ നല്ല ഗ്രാഫിക്സും കാര്യങ്ങളും ഗെയിമിനെ കുറിച്ചിട്ടൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് അറിയുന്ന ഒരു ഗെയിമായിരിക്കും GTA 5, Far Cry, ഇങ്ങനെയുള്ള ഗെയിമുകൾ, അതായത് വാച്ച് ഡോഗ് അങ്ങനെയുള്ള ഗെയിമുകൾ. നമ്മുടെ മൊബൈലിൽ എങ്ങനെ PES 2020 PC വേർഷൻ കളിക്കാം, FIFA 20 PC വേർഷൻ കളിക്കാം. പിന്നെ പോരാതെ തന്നെ Far Cry 5 PC അതേ ഗ്രാഫിക്സും കാര്യങ്ങളും ഒരു മാറ്റമില്ലാതെ നമ്മുടെ മൊബൈലിൽ കളിക്കാൻ പറ്റും. വാച്ച് ഡോഗ് കളിക്കാം, GTA 5 കളിക്കാം. ഇതൊക്കെ വളരെ നിഷ്പ്രയാസം കളിച്ചെടുക്കാവുന്നതാണ്. PSPP പറയുന്ന സാധനം വഴി ഒന്നുമല്ല, പക്ഷേ അതുപോലത്തെ ഒരു സംഭവമൊന്നുമല്ല, കുറച്ചും കൂടി വെറൈറ്റിയാണ്. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ചാനലിൽ തന്നെയൊക്കെ അതിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോസൊക്കെ വരിക. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വീഡിയോസിനൊക്കെ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ജെന്യൂൻ ആണ്, അതേ ഗ്രാഫിക്സ് എല്ലാം ഉണ്ട്. ജെന്യൂൻ എല്ലാ വെച്ചാൽ മിക്കാതെ തെറി വിളിക്കാമല്ലോ. ഞാൻ അവിടെ ചാനൽ കൂട്ടിയിട്ട് വേറെ എവിടേക്കും പോകണമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തെറി വിളിക്കാം, ചെറിയൊന്നും വിളിക്കണ്ടേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞാണ്. ജസ്റ്റ് വർക്ക് ചെയ്യുന്നില്ല വെച്ചാൽ പറയാം.
ഒട്ടുമിക്ക എല്ലാവർക്കും വർക്ക് ഫ്രം ഹോം യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ കിഡിലെ ഗെയിമുകളൊക്കെയാണ് ഫാർക്രൈ പറയുമ്പോൾ തന്നെ കിഡിലെ ഗെയിമാണ്. അതിന്റെ ഒരു ടീസർ ഒക്കെ വൈകാതെ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യം, അതായത് ഗീവ് അവേ. ഗീവ് അവേനെ കുറിച്ച് പറയാനാകുമ്പോഴായിരിക്കും എല്ലാവർക്കും കൂടുതൽ സന്തോഷവും കാര്യങ്ങളും. കാരണം എന്താണെന്ന് വെച്ചാൽ ഗീവ് അവേ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഫസ്റ്റിനെ ഗീവ് അവേ നടത്തുന്നത് 500 സബ്സ്ക്രൈബേഴ്സ് റീച്ച് ചെയ്തപ്പോഴാണ്. അതൊരു നല്ലൊരു സിസ്കന്റെ ഒരു ബ്രാൻഡ് ഹെഡ്സെറ്റ് തന്നെ ആയിരുന്നു. അടിപൊളി ഹെഡ്സെറ്റ് തന്നെ, നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹെഡ്സെറ്റ് ആയിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു ഗാഡ്ജറ്റും പിന്നെ നമുക്ക് വരുന്നത് ഒരു പെസ് കൊളക്കോയിൻ ഗീവ് അവേയും പിന്നെ ഒരു പബ്ജിയിലെ റോയൽ പാസ് ഗീവ് അവേയും. പബ്ജിക്കാരുടെ റോയൽ പാസ് ഗീവ് അവേ നമ്മൾ വെറുതെ അല്ല നടത്തുന്നത്, ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിച്ചിട്ട് ഒരു റൂം മാച്ച് നടത്തിയിട്ടാണ് അത് കൊടുക്കുന്നത്. പെസ്സുകാർക്ക് അങ്ങനെയല്ല, 100 ക്ലബ് കോയിൻ വെച്ചിട്ട് 3 പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ 1K ആവാനായില്ല, എന്നിട്ട് എന്താ ഇത്ര കുറച്ച് ഗീവ് അവേ കൊടുക്കുന്നത് വെച്ചാൽ, ക്ലബ് കോയിൻ കുറച്ച് കൊടുക്കുന്നത് വെച്ചാൽ സംഭവം പറഞ്ഞുതരാം. നമുക്ക് ഇതുവരെയായിട്ട് യൂട്യൂബിൽ നിന്ന് ഒരു റവന്യൂവും കിട്ടിയിട്ടില്ല. റവന്യൂ കിട്ടണം വെച്ചാൽ 1K സബ്സ്ക്രൈബേഴ്സും പോരാത്തന്നെ 4000 വാച്ചവർ എന്ന് പറയുന്ന ഒരു വലിയ മലയും കടക്കണം. ഈ 4000 വാച്ചവർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു 1000 വാച്ചവറും കൂടി തികഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി 4000 വാച്ചവർ അത്രയും വെച്ച് ഇനി 3000 വാച്ചവർ ആവശ്യമുണ്ട്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ റവന്യൂ കിട്ടുള്ളൂ. റവന്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് ഗൈസ്, ആ ഫസ്റ്റ് കിട്ടുന്ന ഇൻകം മൊത്തം നിങ്ങൾക്കുള്ളതാണ്. എന്തെങ്കിലും ഒരു വലിയൊരു ഗീവ് അവേയ്ഡ് ഞാൻ വരും. പിന്നെ ഗാഡ്ജറ്റ് നല്ലൊരു സ്പോൺസറും തപ്പിയും കൂടി നടക്കുകയാണ്. ആർക്കെങ്കിലും സ്പോൺസറിങ് ചെയ്യാൻ താല്പര്യമുണ്ട് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ അവിടെയുള്ള ആൾക്കാർ തന്നെ കുറച്ച് പേര് സ്പോൺസർ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സ്പോൺസറിന് കിട്ടിയ ഗാഡ്ജറ്റിൽ നമ്മളൊരു കിഡിലും ഗാഡ്ജറ്റായിട്ട് തന്നെ ആയിരിക്കും വരിക. ഒരു ഫോണൊന്നും പ്രതീക്ഷിക്കരുത്, നമ്മളെന്തെങ്കിലും ഒരു ബ്ലൂടൂത്തോ ബ്ലൂടൂത്ത് സ്പീക്കറോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക് ഒരു കാര്യം കൂടി പറയട്ടെ. ഇന്നാണ്, അതായത് ഇന്നലെ നമ്മൾ വന്ന പെസിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. ആ അപ്ഡേഷനിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്ന് ചോദിക്കാം, അതിൻ്റെ ഫുൾ റിവ്യൂ ആയിട്ട് വരാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വരാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ അതിനൊക്കെ ക്ഷമ ചോദിക്കുന്നു. ഇനി വരും അപ്ഡേഷനിൽ ടെസ്റ്റിൻ്റെ എല്ലാ ഇതും ആഡ് ചെയ്യുന്നതായിരിക്കും. ടെസ്റ്റിൻ്റെ വീഡിയോസ് ഞാൻ നിർത്തുമെന്നല്ല ഫ്യൂച്ചറിൽ പറഞ്ഞു വരുന്നത്, ടെസ്റ്റിൻ്റെ വീഡിയോസ് സ്റ്റിൽ എൻ്റെ ചാനലിൽ ഉണ്ടാവുന്നതായിരിക്കും, അതിന് യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് നല്ലൊരു കിടിലൻ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.